നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ തന്നെയുള്ള നല്ല ഫ്രഷ് ചീര എടുത്ത് ഒരു ഹെൽത്തിയായ സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അതിനായി ചീര കഴുകിയെടുത്ത് ചെറുതായി കട്ട് ചെയ്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 8 മിനിറ്റ് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കുക ചീര ഇത്ര എടുത്തതിനാണ് ഞാൻ 2 ഗ്ലാസ് വെള്ളം എടുത്തത് ചീരത നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ദാ ഇളകി വന്നിട്ടുണ്ട് നല്ല ചുമന്ന ജ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാത്രം സ്റ്റൗലോട്ട് വെച്ചിട്ട് പാത്രം ചൂടായ ശേഷം 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു കൂടെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നു കുരുമുളക് നന്നായിട്ടങ്ങ് പൊടിഞ്ഞു പോകണ്ട ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ സമയം കൊണ്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചീര തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടിട്ട് അടിച്ചെടുക്കുക അതാ ഈ പരുവത്തിൽ അടിച്ചെടുക്കണം ഇത് അരിക്കാതെ ഇങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് സൂപ്പിന് നമുക്ക് ഇച്ചിരി കടിക്കാനൊക്കെ കിട്ടും ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ അവരവരുടെ ആവശ്യാനുസരണം ചേർക്കുക ഇത് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണ് ചീര കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക ഇനി ഇതിനൊരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടി 1 സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ട് ഒരല്പം വെള്ളം എടുത്ത് കലക്കുക എന്നിട്ട് അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് കലക്കി വേണം നമ്മൾ കോൺഫ്ലവർ ഒഴിക്കാൻ അല്ലെങ്കിൽ അത് കട്ട പിടിച്ചു ഇത് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പോൾ നല്ലൊരു കൊഴുപ്പ് കിട്ടും അതിന് വേണ്ടിയാണ് ഇതാ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചുവന്ന ചീര സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് അമ്മയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ചോറു